ഇന്നത്തെ എന്റെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിളിമീൻ ഫ്രൈ ആണ്. കിളിമീൻ ഫ്രൈക്കായിട്ട് ഞാൻ മൂന്ന് കിളിമീൻ ക്ലീൻ ചെയ്തെടുത്താണ് ഇത്. അതിന്റെ കൂടെ ചേർക്കാനായിട്ട് എട്ട് അല്ലി വെളുത്തുള്ളി, അത് ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞെന്നേ ഉള്ളൂ. രണ്ട് തണ്ട് കറിവേപ്പില, ഒരു നാരങ്ങ, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ. അത് തന്നെ ഞാൻ ഈ കഴുകി വെച്ചിരിക്കുന്ന മീനൊന്ന് വരഞ്ഞെടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് ചെറിയ പീസായിട്ട് അങ്ങനെ വറക്കണമെങ്കിൽ അങ്ങനെ വറക്കാം. ഇതല്ല, ഞാനിപ്പോൾ ഇത് മുഴുവനോടെയാണ് വറക്കുന്നത്. അത് മസാലയൊക്കെ പിടിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് മസാല തയ്യാറാക്കാം. ഇതിനുള്ള മസാലയ്ക്കായിട്ട് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഈ കറിവേപ്പില, ഒരു 6 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നാരങ്ങാ കൂടി ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇന്നത്തെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അരയ്ക്കാനായിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം, കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അതിനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഒരു 2 സ്പൂൺ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്താണിത്. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ, ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക, അതുപോലെ വെള്ളം കൂടാതെ നോക്കണം. ഇനി ഈ മസാലക്കൂട്ട് ഇതിലേക്ക് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ഇപ്പം മസാല ഞാൻ പരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ ഒരു 20 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോഴേക്കും ആ മസാലയൊക്കെ ആ മീനിലേക്ക് നന്നായിട്ട് പിടിച്ച് വരും. ഈ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഫ്രൈ ചെയ്യാനുള്ള പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകാനായിട്ട് വെക്കാം. ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ പരട്ടി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാം. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചെങ്കിൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. ഇപ്പോൾ കിളിമീൻ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.